അതിരപ്പള്ളി വനത്തിനുള്ളിൽ യുവതിയെ ആൺസുഹൃത്ത് കൊലപ്പെടുത്തിയ സംഭവം നടന്നിട്ട് അധികം ദിവസങ്ങളായിട്ടില്ല. ഇരുവരും തമ്മിൽ വഴിവിട്ട ബന്ധമായിരുന്ന സമയത്ത് കടം വാങ്ങിയ പണം തിരികെ ചോദിച്ചതിലായിരുന്നു ക്രൂരമായ കൊലപാതകം. സമാനമായൊരു സംഭവം ഹൈദരാബാദിൽ നിന്ന് കേട്ടു. 55-കാരിയെ ആൺസുഹൃത്ത് ക്രൂരമായി കൊലപ്പെടുത്തിയത് കടം വാങ്ങിയ പണം തിരികെ ചോദിച്ചതിനായിരുന്നു. ആ കൊലപാതകത്തിന്റെ രീതി കേട്ടാൽ തല മരവിച്ചു പോകും. തല അറുത്ത ശേഷം തലയുടെ ഭാഗം മാലിന്റെ കൂമ്പാരത്തിൽ തള്ളി മറ്റ് ശരീരഭാഗങ്ങൾ ഒളിപ്പിച്ചത് വീട്ടിലെ ഫ്രിഡ്ജിനുള്ളിലാണ്. ഹൈദരാബാദിലെ സ്വകാര്യ ആശുപത്രിയിൽ ഹെഡ് നേഴ്സായ 55-കാരി അനുരാധ റെഡ്ഡിയെ കൊലപ്പെടുത്തി മൃതദേഹം വെട്ടിനുറുക്കിയ കേസിലാണ് സുഹൃത്തായ ബി ചന്ദ്രമോഹനെ പോലീസ് പിടികൂടിയത്. 48-കാരനായ ചന്ദ്രമോഹനും അനുരാധയും വർഷങ്ങളായി അടുപ്പത്തിലായിരുന്നെന്ന് പോലീസ് പറയുന്നു. ഭർത്താവിൽ നിന്ന് വേർപിരിഞ്ഞു കഴിയുന്ന അനുരാധ താമസിച്ചിരുന്നത് ചന്ദ്രമോഹൻ താമസിക്കുന്നതിന് അടുത്തു തന്നെയായിരുന്നു. മെയ് 17 നഗരത്തിലെ മാലിന്യ കൂമ്പാരത്തിൽ പ്ലാസ്റ്റിക് കവറിലാക്കിയ നിലയിൽ ഒരു സ്ത്രീയുടെ തല കണ്ടെത്തിയതിനെ തുടർന്നാണ് പോലീസ് അന്വേഷണം തുടങ്ങിയത്. 8 സംഘങ്ങളായി തിരിഞ്ഞ് ഹൈദരാബാദ് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് ചന്ദ്രമോഹനാണ് പ്ലാസ്റ്റിക് കവർ ഉപേക്ഷിച്ചതെന്ന് കണ്ടെത്തിയത്. ചോദ്യം ചെയ്യലിൽ ഇയാൾ കുറ്റം സമ്മതിക്കുകയും കൊല്ലപ്പെട്ടത് അനുരാധയാണെന്ന് പോലീസിനോട് വെളിപ്പെടുത്തുകയുമായിരുന്നു. മെയ് 12 അനുരാധ റെഡ്ഡിയെ കൊലപ്പെടുത്തിയതെന്ന് പോലീസ് പറഞ്ഞു. 2018 മുതൽ പല തവണകളായി ചന്ദ്രമോഹൻ ഇവരിൽ നിന്ന് 7 ലക്ഷത്തോളം രൂപ വാങ്ങിയിരുന്നു. പണം തിരിച്ചു കൊടുക്കാത്തതിനെ ചൊല്ലി ഇരുവരും തമ്മിൽ തർക്കം രൂക്ഷമായതോടെയാണ് കൊലപാതകം. അനുരാധയെ കുത്തിക്കൊലപ്പെടുത്തിയ ശേഷം മൃതദേഹം പല കഷ്ണങ്ങളാക്കി തല പ്ലാസ്റ്റിക് കവറിലാക്കി ഉപേക്ഷിച്ചു. ബാക്കി ഭാഗങ്ങൾ ഫ്രിഡ്ജിൽ സൂക്ഷിച്ചു. ദുർഗന്ധം അറിയാതിരിക്കാൻ സുഗന്ധദ്രവ്യങ്ങളും ഇയാൾ വാങ്ങിക്കൂട്ടിയിരുന്നു. അനുരാധയുടെ ഫോൺ കൈക്കലാക്കി സൗഹൃദ വലയത്തിലുള്ളവർക്ക് സന്ദേശങ്ങൾ അയച്ച് ഇവർ ജീവിച്ചിരിപ്പുണ്ടെന്ന് വരുത്തി തീർക്കാനും പ്രതിശ്രമിച്ചു. മാസങ്ങൾക്ക് മുൻപ് രാജ്യത്തെ ഞെട്ടിച്ച ഡൽഹിയിലെ ശ്രദ്ധാ വാൾക്കർ കൊലക്കേസിന് സമാനമാണ് ഈ സംഭവം. സുഹൃത്തായ അഫ്താബാണ് ശ്രദ്ധ എന്ന യുവതിയെ കൊലപ്പെടുത്തി മൃതദേഹം വെട്ടിനുറുക്കി പലയിടങ്ങളിലായി ഉപേക്ഷിച്ചത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18.